നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് സൂപ്പർ കപ്പ് സൗദി അറേബ്യയിലേക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പി കെ സാമ്പത്തികമായിട്ട് ലാഭമുണ്ടാക്കി എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലങ്ങൾ ലീക്കായത് ഒക്കെ വലിയ വിവാദമായിട്ട് സ്പാനിഷ് ഫുട്ബോൾ ലോകത്ത് നിൽക്കവേ വീണ്ടും ചില കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നു. ഈ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിനുള്ള സ്പാനിഷ് ടീമിലേക്ക് തന്നെ ഉൾപ്പെടുത്തണം എന്ന് അദ്ദേഹം RFEF ചീഫിനോട്, റുബയാസിനോട് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു വോയിസ് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ ഒരിക്കലും മാപ്പ് പറയാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ പി കെ പ്രതികരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ gold.com റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്വിറ്റിലാണ് അദ്ദേഹം ഇത്തരം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അതുമായി ബന്ധപ്പെട്ട് സ്പാനിഷ് സൂപ്പർ കപ്പ് സൗദി അറേബ്യയിലേക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ലീഗലാണ്. എൻ്റെ കാര്യങ്ങൾ ഇതിൽ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒന്നും എനിക്ക് മറക്കാനില്ല. ഞങ്ങൾ അന്ന് കൃത്യമായിട്ട് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്ന തരത്തിൽ മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത്, പ്രവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഫോർമാറ്റിൽ ഒരു മാറ്റം ഉണ്ടാക്കണം, കോമ്പറ്റീഷനിൽ മാറ്റം ഉണ്ടാക്കണം, വ്യൂവേഴ്സിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്നായിരുന്നു ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത്. കൂടുതൽ ഇൻകം അതിലൂടെ ലഭിക്കുകയും ചെയ്തു. പ്രസിഡന്റ്, RFEF പ്രസിഡന്റ് ലൂയിസ് റുബയാസും ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സൗദി അറേബ്യ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിൽ, ഖത്തറും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഒക്കെ ഓപ്ഷനായിട്ടുണ്ടായിരുന്നു. ഒടുവിൽ സൗദി അറേബ്യക്ക് ഈ ഒരു സൂപ്പർ കപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി RFEF മുന്നിലേക്ക് ഞാൻ വെച്ചു. ഈ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് 120,000 euros ആയിരുന്നു കോമ്പറ്റീഷനിലൂടെ ഏൺ ചെയ്തിരുന്നതെങ്കിൽ, ഈ ഒരു നീക്കത്തിന് ശേഷം 40 million euros ആണ് ഏൺ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ റെക്കോർഡിങ്സ് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ആ ഓഡിയോ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. സിംപ്ലി പ്രസിഡന്റ് ഈ ഒരു ഫോർമുലയിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. ഓഡിയോ യഥാർത്ഥത്തിൽ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. അത് ലീക്ക് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും ഇല്ലീഗലാണ്. ആ ന്യൂസ് അത്തരത്തിൽ ഒരിക്കലും ലീഗലി ലീക്ക് ചെയ്യാൻ കഴിയില്ല. സോ അതിലുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റുമല്ല. ഇതിന് ഞാൻ മാപ്പ് പറയണമെന്നോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി ചെയ്തതാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തത് എന്ന് എനിക്കറിയാം എന്ന തരത്തിലാണ് ഇപ്പം അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്, താൻ ലീഗലി മാത്രമേ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ. എല്ലാവരുടെയും താല്പര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. എല്ലാവർക്കും ഗുണകരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറിയത്. അതുകൊണ്ട് ഇതിലൊന്നും മാപ്പ് പറയാൻ താനില്ല എന്ന് പി കെ തുറന്നങ്ങ് പറയുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വീണ്ടും എത്താം.